പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സംഘമാണ് പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ശുപാർശ ചെയ്തത്. പ്രദേശവാസികൾക്ക് 216 കോടി രൂപയുടെ നഷ്ടപരിഹാരം കമ്പനിയിൽ നിന്നും ഈടാക്കണമെന്നായിരുന്നു റിപ്പോർട്ട്. 2011 നിയമസഭ പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ചെങ്കിലും മടക്കി. ട്രിബ്യൂണൽ ബില്ല് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാസം 26 മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സമരം പ്രഖ്യാപിച്ചത്. കേരളം മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എന്ന പേരിലാണ് പ്രതിഷേധ മാർച്ച് നടത്തുക. ഈ ബില്ല് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരടക്കം നിങ്ങൾ ആദ്യം ജനങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യി, അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുക എന്ന് പറയേണ്ട പ്രതിബദ്ധത കേരള സർക്കാരുടെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പുതിയ അപേക്ഷയും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും പ്ലാച്ചിമടയിൽ സാമൂഹ്യ സേവനത്തിൻ്റെ പേരിൽ വരുന്നത്. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ രൂപീകരിക്കുമെന്ന ഇടതുപക്ഷ പ്രകടന പത്രികയിലെ വാഗ്ദാനം ലംഘിച്ചതിനെതിരെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി പ്രചാരണ പരിപാടികൾ നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. പ്രദേശവാസികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാതെ കോളക്കമ്പനിയെ പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാൻ അനുവദിക്കില്ലെന്നും സമരസമിതി പറഞ്ഞു. പക്ഷേ നമ്മൾ അത് സമ്മതിക്കില്ല. ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച പാവപ്പെട്ട ആളുകൾ അവർക്ക് കിട്ടേണ്ട നഷ്ടപരിഹാര ബില്ല് അവർ കൊടുത്ത ശേഷമേ അവർ കമ്പനി പുതുതായി വരാൻ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ വരാതെ പക്ഷം ഞങ്ങൾ ഒരുപാട് ശക്തമായിട്ട് സമരത്തിലേക്ക് ഞങ്ങൾ നയിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. 24 പാലക്കാട്.